Hi all. Next, I will explain the topic SAML. SAML means Security Assertion Markup Language. Security Assertion Markup Language means it is a protocol used for security purpose. That is security la authentication authorization okka perform cheyan venditte use cheyuna oru framework aanu allengil oru protocol aanu SAML. Adippo nammal main item use cheynadu single sign-on എന്നുള്ളൊരു പ്രോപ്പർട്ടി എൻഷുർ ചെയ്യുന്ന പ്ലേസുകളിലാണ്. സിംഗിൾ സൈനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു 10 വെബ്സൈറ്റിൽ കയറണം. അപ്പോൾ ഓരോ വെബ്സൈറ്റിലും നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ വെബ്സൈറ്റിൽ കയറാൻ പറ്റുമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ 10 യൂസർ നെയിമും അല്ലെ 10 പാസ്വേഡും ഓർത്തിരിക്കുക എന്നുള്ള ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് സിംഗിൾ സൈൻ ഓൺ ഫെസിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ SAML എന്നുള്ളൊരു പ്രോട്ടോക്കോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷെയർ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് എക്രോസ് വൺ ഓർ മോർ നെറ്റ്വർക്ക് സിസ്റ്റം. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോർ ദാൻ വൺ നെറ്റ്വർക്ക് സിസ്റ്റത്തിൻ്റെ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SAML യൂസ് ചെയ്യുന്നത്. ദെൻ SAML ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് കണ്ടൻറ്റ് ഓഫ് മെനി SSO സിസ്റ്റം. SSO മീൻസ് സിംഗിൾ സൈൻ ഓൺ സിസ്റ്റം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെയിൻ കൺസെപ്റ്റാണ് SAML. That allow the users to access multiple applications, website, etc. from a single login പ്രോസസ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒരു സിംഗിൾ ലോഗിൻ പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മോർ ദാൻ വൺ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഡിസൈൻ ടു അക്കംപ്ലിഷ് ദ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ പെർഫോം ചെയ്യുക. അല്ല, ഓതൻറ്റിക്കേഷൻ മീൻസ് ചെക്ക് ദി ഐഡൻറ്റിറ്റി ഓഫ് ദി യൂസർ. ഒരു യൂസറിൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ യൂസർ വാലിഡ് ആണോയെന്ന് ചെക്ക് ചെയ്യുക. അത് നമ്മൾ ലോഗിൻ പ്രൊസീജിയർ യൂസ് ചെയ്തിട്ടായിരിക്കാം ഈ യൂസർ വാലിഡ് ആണോയെന്ന് ചെക്ക് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഈസ് ഓതറൈസേഷൻ. ഓതറൈസേഷൻ മീൻസ് ചെക്ക് വെതർ ദ ഓതൻറ്റിക്കേറ്റഡ് ഐഡൻറ്റിറ്റി ഹാസ് പെർമിഷൻ ടു യൂസ് എ റിസോഴ്സ്. ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസറിന് എന്തൊക്കെ റിസോഴ്സസ് ആക്സസ് ചെയ്യാം എന്നുള്ളത് പറയുന്നതാണ് ഓതറൈസേഷൻ. SAML എന്ന് പറയുന്നത് ഒരു XML ബേസ്ഡ് ഫ്രെയിം വർക്കാണ് ഫോർ ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. മെയിനായിട്ടും ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ടു എൻറ്റിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എ സർവീസ് പ്രൊവൈഡർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. സർവീസ് പ്രൊവൈഡർ മീൻസ് ഇപ്പോൾ ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള സർവീസസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾ. ദെൻ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ മീൻസ് ഒരു യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ആളാണ് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കമ്പോണൻസ് ഇല്ലാതെ നമുക്ക് ഈ SAML ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി SAML മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് സാറ്റിസ്ഫൈ സിംഗിൾ സൈൻ ഓൺ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു സിംഗിൾ സൈൻ ഓൺ പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് സം അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് നോ നീഡ് ടു ടൈപ്പ് ഇൻ ക്രെഡൻഷ്യൽസ്. സെക്കൻഡ് വൺ ഈസ് നോ നീഡ് ടു റിമെമ്പർ ആൻഡ് റിന്യൂ പാസ്വേഡ്സ്. സെക്കൻഡ് വൺ ഈസ് നോ വീക്ക് പാസ്വേഡ്സ്. അപ്പോൾ നമ്മൾ പാസ്വേഡ്സ് കുറച്ച് യൂസ് ചെയ്താൽ മതി, ഉള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ആർക്കിടെക്ചർ ഓഫ് SAML അല്ലെങ്കിൽ SAML എങ്ങനെയാണ് വർക്കിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ അകത്ത് മെയിനായിട്ടും മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ, സെക്കൻഡ് ഈസ് ദ SP. SP മീൻസ് സർവീസ് പ്രൊവൈഡർ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ യൂസർ. അപ്പോൾ മൂന്ന് കമ്പോണൻസാണ് മെയിനായിട്ടും SAML ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് യൂസർ നമുക്കറിയാം. ദെൻ യൂസർ സെൻഡ് എ റിക്വസ്റ്റ് ടു ദി സർവീസ് പ്രൊവൈഡർ ഫോർ ആക്സസിങ് എ പർട്ടിക്കുലർ സർവീസ്. അപ്പോൾ ഈ സർവീസസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ് സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡർ ഒരു യൂസറിന് സർവീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ യൂസർ മസ്റ്റ് ബി ഓതൻറ്റിക്കേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് ഓതൻറ്റിക്കേഷൻ, ഒരു യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെയിൻ കമ്പോണൻ്റാണ് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ യൂസ് ചെയ്തിട്ടാണ് ഒരു യൂസർ അവൻ്റെ ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യുന്നത്. ദെൻ ആ യൂസർ ഓതൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ മാത്രം ആ ഇൻഫർമേഷൻ ഈസ് പാസ്ഡ് ടു ദി സർവീസ് പ്രൊവൈഡർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സർവീസ് പ്രൊവൈഡർ യൂസറിൻ്റെ റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള സർവീസ് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി SAML വർക്കിംഗ് പ്രിൻസിപ്പിൾ.
ദെൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഈ എസ് എ എം എൽ പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് യൂസറ്, സർവീസ് പ്രൊവൈഡർ, ദെൻ ഒരു ഐഡൻറ്റിറ്റി പ്രൊവൈഡർ, ദെൻ ഡേറ്റാ ബേസ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഫസ്റ്റിലെ യൂസർ, യൂസർ റിക്വസ്റ്റ് പ്രൊട്ടക്റ്റഡ് റിസോഴ്സസ്. അപ്പോൾ ഈ റിസോഴ്സസ് പ്രൊട്ടക്റ്റഡ് ആണ്. ദെൻ ആ റിസോഴ്സസിനെ യൂസറിന് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസർ ഫസ്റ്റ് സ്റ്റെപ്പിൽ റിക്വസ്റ്റ് കൊടുക്കുന്നു. അത് സർവീസ് പ്രൊവൈഡറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസർ റിക്വസ്റ്റ് ഫോർ എ റിസോഴ്സ് ടു ദ സർവീസ് പ്രൊവൈഡർ. ദെൻ സർവീസ് പ്രൊവൈഡർ എന്താണ് ചെയ്യുന്നത്? യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഡൻറ്റിറ്റി പ്രൊവൈഡർ യൂസറിനെ ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്ന് വേരിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെക്കൻഡ് പ്രോസസ്സിനകത്ത് അൺഓതൻറ്റിക്കേറ്റഡ് യൂസർ ഈസ് റീഡയറക്റ്റഡ് ടു എസ് എ എം എൽ ഐഡൻറ്റിറ്റി പ്രൊവൈഡർ വിത്ത് എസ് എ എം എൽ റിക്വസ്റ്റ്. അപ്പോൾ ഇവിടെ യൂസർ കൊടുത്ത റിക്വസ്റ്റിനനുസരിച്ച് ഒരു അൺഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യൂസർ ആണ് എങ്കിൽ ആ റിക്വസ്റ്റ് ഈസ് റീഡയറക്റ്റഡ് ഇൻ ടു എസ് എ എം എൽ ഐ ഡി പി. അതാണ് സെക്കൻഡ് പോയിൻറ്റ്. ദെൻ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ ഡിസ്പ്ലേ ലോഗോൺ പേജ്, യൂസറിനൊരു ലോഗോൺ പേജ് കിട്ടും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊരു വെബ്സൈറ്റിൽ കയറി നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഒരു വെബ് പേജ് ഓണാക്കാൻ പറഞ്ഞ് കൊടുക്കുകയാണ് എങ്കിൽ നമുക്കപ്പോൾ തന്നെ ചില കേസുകളിൽ ലോഗിൻ നെയിമും പാസ്വേഡും ചോദിക്കുന്നത് കാണാം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഡിസ്പ്ലേ ലോഗോൺ പേജ്, യൂസറിന് ഒരു ലോഗോൺ പേജ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ലോഗോൺ പേജിൽ യൂസർ എന്ത് ചെയ്യും? യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ബട്ടണിൽ പ്രസ് ചെയ്യും. അതിനനുസരിച്ച് നാലാമത്തെ സ്റ്റെപ്പിൽ ക്രെഡൻഷ്യൽ സെൻഡ് ഫോർ ദി വേരിഫിക്കേഷൻ. ഈ അയച്ച് കൊടുത്തേക്കുന്ന ഈ യൂസറിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഈ സെൻഡ് ടു ദി യൂസർ ഡേറ്റാബേസ് ഫോർ വേരിഫിക്കേഷൻ. ഇപ്പം ഇങ്ങനെ ഒരു യൂസർ, ഇപ്പം നമ്മൾ ജിമെയിൽ അക്കൗണ്ടാണ് കയറണമെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. ഓക്കെ, യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ ആ യൂസർ നെയിം പാസ്വേഡും കറക്റ്റ് ആണോ എന്നുള്ളത് അതിൻ്റെ ജിമെയിലിൻ്റെ ഡേറ്റാബേസിൽ പോയി വേരിഫിക്കേഷൻ നടത്തും. ആ വേരിഫിക്കേഷൻ കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് ഓക്കെയിൽ നമ്മൾ ഇൻബോക്സിൽ കയറുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സെയിം പ്രോസസ്സ് നടക്കുന്നത്. യൂസർ ഡേറ്റാബേസ് ചെക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സെൻഡ് വേരിഫിക്കേഷൻ റെസ്പോൺസ് ടു ദി എസ് എ എം എൽ ഐ ഡി പി. ഇപ്പോൾ ഡേറ്റാബേസിൽ നിന്നും വേരിഫിക്കേഷൻ ഓക്കെയാണ് എങ്കിൽ ഐ ഡി പിയിലേക്ക് ആ ഇൻഫർമേഷൻ വരും. ദെൻ ഐ ഡി പി സെൻഡ് ദ ഇപ്പോൾ വന്നേക്കുന്ന ഇൻഫർമേഷൻ സെൻഡ് ടു ദി എസ് എ എം എൽ, സർവീസ് പ്രൊവൈഡറിന് കൊടുക്കും. അപ്പോൾ സർവീസ് പ്രൊവൈഡർ അന്നേരമാണ് യൂസർ ചോദിച്ചേക്കുന്ന സർവീസ് എന്താണോ അതനുസരിച്ച് യൂസറിനത് കൊടുക്കുന്നത്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ, യൂസറിൻ്റെ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി പ്രൊവൈഡർ എന്നുള്ളൊരു മൊഡ്യൂളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടും വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ദി എസ് എ എം എൽ. നെക്സ്റ്റ് ബെനഫിറ്റ്സ് ഓഫ് എസ് എ എം എൽ ഓതൻറ്റിക്കേഷൻ. എസ് എ എം എൽ ഓതൻറ്റിക്കേഷൻ കൊണ്ടുള്ള ബെനഫിറ്റ്സ്, ഫസ്റ്റ് പോയിൻ്റ് ഇസ് സ്റ്റാൻഡേർഡൈസേഷൻ, സെക്കൻഡ് പോയിൻ്റ് ഇസ് ഇംപ്രൂവ്ഡ് യൂസർ എക്സ്പീരിയൻസ്, തേർഡ് വൺ ഇസ് ഇൻക്രീസ്ഡ് സെക്യൂരിറ്റി, ആൻഡ് ഫോർത്ത് ഇസ് ദി ലൂസ് കപ്ലിംഗ് ഓഫ് ഡയറക്ടറീസ്, ആൻഡ് ഫോർത്ത് ഇസ് ദ റിഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഓക്കെ, അതൊക്കെ നമുക്ക് എസ് എ എം എല്ലിൻ്റെ ഓതൻറ്റിക്കേഷൻ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് ആണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എസ് എ എം എല്ലിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന എസ് എ എം എല്ലിൻ്റെ അസേർഷൻസ്, എസ് എ എം എൽ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഇൻ ടേംസ് ഓഫ് അസേർഷൻസ്, പ്രോട്ടോകോൾസ്, ബൈൻഡിങ്സ് ആൻഡ് പ്രൊഫൈൽസ്, അങ്ങനെയുള്ള കുറച്ച് ടേമുകളുടെ ബേസിലാണ് നമ്മൾ എസ് എ എം എൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് അസേർഷൻ മൂന്ന് രീതിയിലുണ്ട്. അതിൽ ഫസ്റ്റ് അസേർഷൻ എന്ന് പറയുന്നത് ഓതൻറ്റിക്കേഷൻ അസേർഷനാണ്. സെക്കൻഡ് വൺ ഈസ് ആട്രിബ്യൂഷൻ അസേർഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് ദ ഓതറൈസേഷൻ ഡിസിഷൻ. അതിൽ ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ അസേർഷൻ മീൻസ് ഇറ്റ് പ്രൂവ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി യൂസർ ആൻഡ് പ്രൊവൈഡ് ടൈം ദ യൂസർ ലോഗ്ഡ് ഇൻ ആൻഡ് വാട്ട് മെത്തേഡ് ഓഫ് ഓതൻറ്റിക്കേഷൻ ദ യൂസ്ഡ്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്ന ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട്, എപ്പോഴാണ് അവർ ലോഗിൻ ചെയ്തത്, അല്ലെങ്കിൽ ഒരു യൂസറിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, അതൊക്കെയാണ് ഈ ഓതൻറ്റിക്കേഷൻ അസേർഷനകത്ത് വരുന്നത്. സെക്കൻഡ് വൺ ഈസ് ആട്രിബ്യൂഷൻ അസേർഷൻ, പാസസ് ദ എസ് എ എം എൽ ആട്രിബ്യൂട്ട്സ് ടു ദി സർവീസ് പ്രൊവൈഡർ. എസ് എ എം എൽ ആട്രിബ്യൂട്ട്സ് ആർ സ്പെസിഫിക് പീസസ് ഓഫ് ഡേറ്റ ദാറ്റ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദി യൂസർ. ഒരു യൂസറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസാണ് എസ് എ എം എൽ ആട്രിബ്യൂട്ട്സ്. അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്രിബ്യൂഷൻ അസേർഷൻ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് ദ ഓതറൈസേഷൻ ഡിസിഷൻ അസേർഷൻ. ഇറ്റ് സേസ് ഇഫ് ദ യൂസർ ഈസ് ഓതറൈസ്ഡ് ടു യൂസ് എ സർവീസ്,
നമ്മൾ ഓതറൈസേഷൻ പറഞ്ഞായിരുന്നു ഒരു യൂസിന് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നാണ് ഓതറൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് അസേർഷൻസ്, അസേർഷൻ മീൻസ് ഇറ്റ് ഇസ് എ കമ്പോണൻറ്റ് ഓഫ് എസ് എ എം എൽ ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് അസേർഷനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും എസ് എ എം എല്ലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് എസ് എ എം എൽ എന്നുള്ളത്, ദെൻ എങ്ങനെയാണ് എസ് എ എം എൽ വർക്ക് ചെയ്യുന്നത്, ദെൻ എസ് എ എം എല്ലിൻ്റെ ഓതൻറ്റിക്കേഷൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, ലാസ്റ്റ് വൺ ഇസ് ദ കമ്പോണൻസ് ഓഫ് എസ് എ എം എൽ. അതിനകത്ത് മെയിൻ ടോപ്പിക്കാണ് അസേർഷൻ, അല്ലെ ത്രീ ടൈപ്സ് ഓഫ് അസേർഷൻ ഉണ്ട്. ദീസ് ആർ ഓൾ അബൌട്ട് എസ് എ എം എൽ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബോട് ചെയ്യുക.